നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ടെൻഷൻ, അതുപോലെ തന്നെ ഡിപ്രഷൻ. പക്ഷേ ഇതിൻ്റെ ഓരോ സ്വഭാവത്തെയും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതായത് ആ നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ക്യാരക്ടറിനെ ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ടെൻഷൻ. സോ അതൊക്കെ ഒരു സാധാരണമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും അതൊരു നാച്ചുറലാണ്, നമ്മളാരും അതിനെ ഒരു ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യാറില്ല. സോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് യേശുവിൻ്റെ രക്തത്താൽ കഴുകണേന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വാക്യാണ്, യഹോവ നിന്നെ ബലസിക്കട്ടെ എന്നൊരു വാക്യമുണ്ട്. അപ്പം അതായത് അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ നിന്നെ ബലസിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം യേശുവിൻ്റെ നാമത്തിൽ ടെൻഷനോട് യഹോവ നിന്നെ ബലസിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ യഹോവ നിന്നെ ബലസിക്കട്ടെ. സോ അത് മൈൻഡിൽ നമ്മൾ ആ ടെൻഷൻ, നമ്മൾ ഫേസ് ചെയ്യുന്ന ടെൻഷൻ, ജസ്റ്റ് ടെൻഷൻ എന്ന് മൈൻഡിലൊരു ലെറ്ററായിട്ട് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ ആ ഒരു രീതിയിൽ എഴുതുക. മീൻസ് നമുക്കറിയാമല്ലോ മൈൻഡിലൊരു ഇമാജിനേഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനിത് അങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു അലർച്ച കേട്ടു. ഞാൻ യാത്ര ചെയ്ത ബസ്സിലായിരുന്ന സമയത്ത് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നായിരുന്നു. ആ സമയത്ത് ബസ് സ്റ്റോപ്പിലുള്ള പലരെയും ഒരു സാത്താൻ വിട്ടുപോകുന്നതായിട്ടും, അതായത് ഞാനിത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, പക്ഷെ ചുറ്റും നിന്നവരിൽ എനിക്ക് ആ ഒരു അവരെ അറിയുന്ന പോലുമില്ല. അവർ സാധാ ജീവിതത്തിൻ്റെ ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകുന്നവരാ, പക്ഷെ അവർക്ക് പോലും ഒരു വിടുതലാകണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. ടെൻഷൻ മൈൻഡിൽ കീപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ യഹോവ ടെൻഷനെ ബലസിക്കട്ടെ. സോ തീർച്ചയായിട്ടും വിടുതൽ കിട്ടും. ഇത് ഒരു മിനിറ്റിൻ്റെ പ്രാർത്ഥനയല്ല, കുറച്ച് നേരം നിങ്ങൾ പ്രാർത്ഥിക്കണം, മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കണം. കാരണം ഇതൊത്തിരി ഒരു ദിവസം കൊണ്ട് ഒറ്റ പുതിയ വിഷയമല്ലല്ലോ, നിങ്ങളുടെ പിതാക്കന്മാരിലും ഉണ്ടായിരുന്നു, നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് ഇത്ര വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ടെൻഷനിൽ സാത്താനെ നിങ്ങൾ വളർത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഒരു ടൈം എടുക്കും. അതുപോലെ തന്നെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത് ആങ്സൈറ്റി, ടെൻഷനും ആൻസൈറ്റിയും ഒന്നാണ്, മീൻസ് ഡിഫറെൻ്റ് ആണ്. അതായത് ആൻസൈറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിയത്, ഒരു ടെൻഷൻ്റെ കാര്യം ഒരു സ്ട്രെസ്സറായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും ആൻസൈറ്റി ഉണ്ട്. എപ്പോഴും നമുക്ക് ടെൻഷൻ ഇല്ലേ, ഒരു ടെൻഷൻ എന്നല്ല അത്, രണ്ടാണ് ആൻസൈറ്റി. സോ ആൻസൈറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മെസ്സേജ്. ഇന്നിവിടെ നല്ല മഴയാണ്, കോടയൊക്കെ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഇത് ഞാനിപ്പോൾ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് ഇടാ മെസ്സേജ് പറയാതൊരു വിഷയമായിട്ട് അത് അവിടെ അവസാനിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് പറയുന്നത്. താങ്ക് യു.